അമേരിക്ക അഫ്ഗാൻ വിടുന്നതിനു മുൻപ് ഉറ്റ ബന്ധുക്കൾ ഇന്ത്യയിലേക്ക് എത്തുമോ എന്ന കാത്തിരിപ്പിലാണ് ഇന്ത്യയിലുള്ള അഫ്ഗാനികൾ. ഇന്ത്യ ഈ വിസ അനുവദിച്ച നൂറുകണക്കിന് പേരെ താലിബാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാബൂളിൽ നിന്നുള്ള രക്ഷാദൌത്യം നാളെ അവസാനിപ്പിക്കേണ്ടതില്ലെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. ഇത് അഹമ്മദ് ഷാ കാബൂളിൽ നിന്ന് പലായനം ചെയ്ത് ഡൽഹിയിലെത്തിയതാണ്. ഇപ്പോൾ ഡൽഹിയിലെ അഫ്ഗാൻ കോളനിയിൽ കഴിയുന്നു. സഹോദരനെ താലിബാൻ കഴുത്തറുത്തു കൊന്നതിന് ദൃക്സാക്ഷിയായ ഞെട്ടലിൽ നിന്ന് ഇനിയും ഈ 70-വയസ്സുകാരൻ മോചിതനായിട്ടില്ല. ഭാര്യയും മക്കളും ഇന്ത്യ വിസ അനുവദിച്ചിട്ടും കാബൂളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അമേരിക്ക വിമാനത്താവളത്തിന്റെ നിയന്ത്രണമൊഴിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവർക്ക് ഇന്ത്യയിലെത്താൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഇയാൾ. നൂറുകണക്കിന് പേരാണ് അഹമ്മദ് ഷായെ പോലെ കുടുംബാംഗങ്ങൾ ഇന്ത്യയിലെത്തുമോ എന്നറിയാൻ അവസാന മണിക്കൂറിൽ കാത്തിരിക്കുന്നത്. ഇന്ന് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം രക്ഷാദൌത്യം പൂർണ്ണമായി ഓഗസ്റ്റ് 31 അവസാനിപ്പിക്കേണ്ടെന്ന പ്രാഥമിക ധാരണയിലെത്തി. അമേരിക്ക അഫ്ഗാൻ വിട്ടാലും പൗരന്മാരെയും വിസ അനുവദിച്ചവരെയും നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ശ്രമം തുടരും. ഇന്ത്യയുമായുള്ള ബന്ധം സുപ്രധാനമാണെന്ന താലിബാൻ പ്രഖ്യാപനത്തോട് കരുതലോടെ മാത്രമേ ഇന്ത്യ പ്രതികരിക്കൂ. സാഹചര്യങ്ങളാകും ഇക്കാര്യം തീരുമാനിക്കുക എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അടുത്ത മണിക്കൂറിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയിലുള്ള അഫ്ഗാൻ സ്വദേശികൾ. ഇവരുടെ ബന്ധുക്കളെ തിരിച്ചുകൊണ്ടുവരാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾ തുടരുന്നു. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഡൽഹിയിലെ അഫ്ഗാൻ കോളനിയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24.